നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഡൽഹി മുഖ്യമന്ത്രി കൂടിയായ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ വലിയൊരു പ്രവാചകൻ കൂടിയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങ് പ്രവചിക്കും. അദ്ദേഹം പ്രവചിക്കുന്നത് പോലെ നടക്കുമോ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും പലതും കണ്ടതാണ്. ഇപ്പോൾ പറയുന്നത് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ട് എന്നാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഡൽഹി മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രവചനം നടത്തിയത്. ഈ നിലയ്ക്കാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് ജയിലിലടയ്ക്കണം എന്ന് പ്രധാനമന്ത്രിയോട് കെജ്രിവാൾ അഭ്യർത്ഥിച്ചു. അത് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല, അഭ്യർത്ഥിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാ മന്ത്രിമാരെയും, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കളെയും കൂടി പിടിച്ച് ജയിലിലടയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെന്നല്ല അമിത്ഷായ്ക്കും ഒന്നും ഒരു മടിയുമില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അഴിമതിക്കേസ് ചുമത്തി കേന്ദ്ര സർക്കാർ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഉടൻ അറസ്റ്റ് ചെയ്യും. അദ്ദേഹത്തിനെതിരെ കള്ളക്കേസുകൾ ചുമത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യുക, അന്വേഷണവും റെയ്ഡും നടത്തുക. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയിൽ പ്രവേശിക്കാം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും ഞങ്ങൾക്കറിയില്ല, പ്രവർത്തിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് കെജ്രിവാൾ പറയുന്നത്. സത്യേന്ദ്ര ജെയിൻ അറസ്റ്റിലാകുമെന്ന് ജനുവരിയിൽ കെജ്രിവാൾ പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് മനീഷ് സിസോദിയുടെ പ്രവർത്തനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന 18 ലക്ഷം കുട്ടികളോട് ഞാൻ ചോദിക്കുകയാണ്, ഇദ്ദേഹം അഴിമതിക്കാരനാണോ എന്ന്. അല്ല, എന്തൊരു മണ്ടത്തര പറയുന്നത്. സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രി അഴിമതിക്കാരനാണോ എന്ന് പറയാൻ പറ്റുമോ? മന്ത്രി മനീഷ് സിസോദിയായാലും സത്യേന്ദ്ര ജെയിനായാലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത്. അത് വ്യക്തമായി തെളിവ് സഹിതം അതിൻ്റെ സൂചനകളും അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന കാര്യങ്ങളുമൊക്കെ മനസ്സിലായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതിപ്പോൾ മനീഷ് സിസോദിയല്ല, താങ്കളല്ല, ആരാണെങ്കിലും ഇനിയിപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണെങ്കിൽ കൂടി അഴിമതിയും കുത്തിത്തിരിപ്പും ഇതുപോലെയുള്ള വേലകളും കാണിച്ചാൽ അറസ്റ്റ് ചെയ്യും. അത് ചിലപ്പോൾ കൂട്ടത്തോടെ ആയിരിക്കും, ചിലപ്പോൾ ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും. അതിന് ഇച്ഛാശക്തിയും ധൈര്യവുമുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്, BJP സർക്കാരാണ് ഭരിക്കുന്നത്. ഇതിനിടയിലൂടെ വൃത്തികെട്ട രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനും അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഒന്നും അരവിന്ദ് കെജ്രിവാൾ നോക്കണ്ട. അങ്ങേക്ക് ചിരിക്കാതെ നിന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നല്ല മിടുക്കാണ്. അങ്ങ് പറയുന്നത് വലിയ സീരിയസ് ആണ്, വലിയ കാര്യമാണെന്നൊക്കെ ജനങ്ങൾക്ക് തോന്നും. അങ്ങയുടെ ശരീരഭാഷ അതാണ്. അങ്ങേക്ക് വിദ്യാഭ്യാസവും വിവരവും ഉള്ളത് കൊണ്ടാണ് അങ്ങേക്ക് അങ്ങനെ ഒരു ശരീരഭാഷ വരുന്നത്. പക്ഷേ അത് രാഷ്ട്രീയത്തിൽ ഇറക്കി കളിക്കുമ്പോൾ സൂക്ഷിക്കണം. കേന്ദ്ര സർക്കാരിനോടാണ് കളിക്കുന്നത്. അങ്ങേക്ക് വ്യക്തിപരമായ വിരോധവും അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിരോധവും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ പറയണം. അല്ലാതെ ഇത്തരത്തിൽ വെറും വെല്ലുവിളികളും വെറും നാണം കെടുത്തുന്ന പരിപാടികളുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സ്വയം നാണം കെടുത്തുന്ന പരിപാടികളുമൊക്കെ ആയിട്ട് വന്നാൽ അങ്ങ് അവിടെ വെറുതെ ഇരിക്കുകയുള്ളൂ. അങ്ങയുടെ മന്ത്രിസഭയിൽ ആരഴിമതി നടത്തിയാലും ആരെന്ത് കാണിച്ചാലും വ്യക്തമായ അന്വേഷണം ഉണ്ടാകും. അത് വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. ഇതിനിടയിലൂടെ വലിയ വലിയ നമ്പറുകളൊന്നും ഇറക്കി ജനങ്ങളെ പറ്റിക്കാനൊന്നും നോക്കണ്ട, പ്രിയപ്പെട്ട കെജ്രിവാൾ.